എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ദുർനടപ്പിന്റെ ആഘോഷത്തെക്കുറിച്ചും ലൈംഗിക അധാർമികതയുടെ പാപത്തെക്കുറിച്ചും അനുതപിക്കൂ. നിങ്ങൾ അനുതപിക്കൂ. നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? അവന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ചെയ്തു പോയ മന്ത്രവാദത്തെ ഓർത്ത് പശ്ചാത്തപിക്കുക. മതത്തിന്റെ കാപട്യത്തെ ഓർത്തും മന്ത്രവാദത്തെക്കുറിച്ചും പശ്ചാത്തപിക്കുക. അധികം വൈകുന്നതിന് മുമ്പ് പശ്ചാത്തപിക്കൂ. നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ? ഞങ്ങൾ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെയാണ് ഉണർത്തിക്കുന്നത്. നിങ്ങൾ നശിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഈ തെരുവുകൾ കാണുന്നുണ്ടോ? അവ ശൂന്യമാണ്. നമ്മുടെ പാറയായ ദൈവത്തിന്റെ കൈകളിലേക്ക് നോക്കൂ. അവൻ നിങ്ങളെ ഉണർത്തട്ടെ. നിങ്ങളുടെ ആലസതയിൽ നിന്ന് അവൻ നിങ്ങളെ ഉണർത്തട്ടെ. നിങ്ങൾ നടക്കുന്നത് ഇരുട്ടിലാണ്. അന്തർ അന്തരെ നയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാം കുഴിയിൽ വീഴുമെന്ന് ബൈബിൾ പറയുന്നു. നമ്മൾ ഉണർന്നേ മതിയാകൂ. നിങ്ങൾ നശിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ തെരുവുകൾ ഇങ്ങനെ ശൂന്യമായി കിടക്കുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? വന്ന് സംഭവിച്ച പ്രകൃതി ദുരന്തങ്ങൾ ഓർത്തു നോക്കൂ. പ്രിയപ്പെട്ടവരെ, ചെയ്ത തെറ്റുകൾ ആവർത്തിക്കുന്നത് അവസാനിപ്പിക്കൂ. നോഹയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത്? വെള്ളപ്പൊക്കം വന്നു, മഴ പെയ്തു, ആഴത്തിൽ നിന്നും വെള്ളം കയറി വന്നു, എല്ലാ മനുഷ്യരും എല്ലാ ജീവജന്തുക്കളും നശിച്ചു. ന്യായവിധി കടന്നു വരുന്നു. അതെ, ന്യായവിധി വരുന്നു. ഭൂമി തീയാൽ കത്തി നശിക്കും. അവനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കാൻ പോകുന്നു. അവനിൽ വിശ്വസിക്കാത്തവർ നിത്യത നഷ്ടപ്പെടുത്തും. നാം അനുതപിക്കണം. നാം കർത്താവിനെ അന്വേഷിക്കണം. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിക്കുക. ദുഷ്ടൻ തന്റെ വഴികളെ ഉപേക്ഷിക്കട്ടെ. അനീതിയുള്ളവൻ ദൈവത്തിന്റെ അടുത്തേക്ക് തിരിയട്ടെ. ദൈവം കരുണ കാണിക്കട്ടെ. ദൈവം അതിനെ സമൃദ്ധമായി നൽകട്ടെ. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ചുറ്റുമൊന്ന് കണ്ണോടിക്കുക. എപ്പോഴാണ് ഈ തെരുവുകൾ ശൂന്യമായി കണ്ടത്? അന്തരീക്ഷത്തിലെ ഈ പിരിമുറുക്കം നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നുണ്ടോ? അതിൽ കൊറോണ വൈറസ് നിറഞ്ഞിരിക്കുന്നു. എന്നിട്ടും നിങ്ങളുടെ ആത്മാവിനെ നിത്യ നരകത്തിലേക്ക് തള്ളിവിടാൻ ശക്തിയുള്ള ഏകസത്യ ദൈവത്തെ നിങ്ങൾ ഭയപ്പെടുന്നില്ല. നമ്മുടെ ആത്മാവ് നശിക്കാത്തതാണ്. നിങ്ങൾ നിത്യതയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ പോകുന്നു, അതോ നരകത്തിൽ സമയം ചെലവഴിക്കാൻ പോവുകയാണോ? നരകത്തിലെ ജീവിതം അവസാനിക്കുന്നില്ല. പൊള്ളലേറ്റിട്ട് പിന്നെയും കയറി വരാമെന്ന് കരുതണ്ട. നമ്മുടെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങൾ പൊടിയിൽ നിന്ന് വന്നു, പൊടിയിലേക്ക് നിങ്ങൾ മടങ്ങിച്ചേരും. എന്നാൽ പരിശുദ്ധ ദൈവത്തിനെതിരെ നിങ്ങൾ ചെയ്ത പാപത്തിന് കണക്ക് കൊടുത്തേ മതിയാകൂ. എന്നാൽ പരിശുദ്ധ ദൈവത്തിനെതിരെ നിങ്ങൾ ചെയ്ത പാപത്തിന് കണക്ക് കൊടുത്തേ മതിയാകൂ. നിങ്ങൾക്കായി മരിക്കാൻ ദൈവം തന്റെ ഏകജാതനായ മകനെ അയച്ചു എന്നതാണ് സന്തോഷ വാർത്ത. അവൻ തന്റെ ജീവൻ ക്രൂശിൽ നമുക്കായി നൽകി. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വരും. നാം പാപികളായി ഈ ലോകത്തിൽ ജനിച്ചവരാണ്. എന്നാൽ യേശുവിന്റെ യാഗത്തിലൂടെ പിതാവിനോടും നിത്യജീവന്റെ വാഗ്ദത്തത്തോടും അനുരഞ്ജനം ചെയ്യാം. നമുക്ക് ദൈവവുമായി ശാശ്വത കൂട്ടായ്മ നടത്താം. നിങ്ങൾക്കത് വില കൊടുത്ത് വാങ്ങാൻ കഴിയുകയില്ല. നിങ്ങളുടെ പാപത്തിന്റെ ശമ്പളം മരണമാണ്. ദൈവത്തിന് മുമ്പാകെ നിങ്ങളുടെ ജീവിതം നിർമ്മലവും യോഗ്യവും നീതിപൂർവകവുമല്ല. യാതൊരു വഴിയുമില്ലാത്തപ്പോൾ യേശു നമുക്ക് വേണ്ടി വഴി തുറന്നു. അവന്റെ രക്തം നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരമാണ്. അവൻ അത് കൊടുത്തു വീട്ടിയതാണ്. അവന്റെ രക്തവും ത്യാഗവും വഴി, അവന്റെ കൃപയാൽ നിങ്ങൾക്ക് ദൈവത്തോടൊപ്പം നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയും. ഇന്ന് നിങ്ങൾക്ക് മദ്യം നല്ല രുചിയാണ്. പരസ്ത്രീകൾ കണ്ണിന് ഉന്മാദം പകരുന്നു. മദ്യക്കുപ്പിയുടെ അവസാന തുള്ളിയും നുകർന്നു കഴിഞ്ഞ ശേഷവും സമാധാനം നിങ്ങൾക്ക് അന്യമല്ലേ? തെരുവുകളിലേക്ക് നോക്കൂ. നമ്മുടെ ഹൃദയം കഠിനമായിരിക്കുന്നു. ജനങ്ങളെ, അനുതപിക്കുക. ഉണരാനുള്ള അവസരമാണിത്. നിദ്രയിൽ നിന്ന് എഴുന്നേറ്റാൽ നിങ്ങൾക്ക് ജീവനുണ്ടാകും. മാന്ത്രിക വിദ്യയ്ക്കും മന്ത്രവാദത്തിനും വ്യഭിചാരത്തിനും ബലാത്സംഗത്തിനും നഗരങ്ങൾ പ്രശസ്തമാണ്. ഉണരുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള ശാപങ്ങളെ തകർക്കാനും തലമുറയായുള്ള നിങ്ങളുടെ പാപങ്ങളുടെ ആസക്തി തകർക്കുവാനും യേശുവിന്റെ നാമത്തിൽ അധികാരമുണ്ട്. എവിടെയും കോപം, കൊലപാതകം, ബലാത്സംഗം, ഉണരുക. യേശുവിനെ സ്നേഹിക്കുക. അവനെ വിളിച്ചപേക്ഷിക്കുക. നാം നിൽക്കുന്ന പാറ അവനാണ്. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വരും. പശ്ചാത്തപിക്കുക. നിങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് ഉണരാനുള്ള സമയമാണിത്. സമയം വൈകിപ്പോയിരിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, ഉണരുക. സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെടുക. യേശു നിങ്ങളുടെ കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. മൃതമായ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കൂ. നിങ്ങളുടെ ആത്മാക്കൾക്ക് നിത്യജീവനുണ്ടാകും.